നമസ്കാരം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് അതിതീവ്ര ന്യൂനമർദ്ദം അസാനി ചുഴലിക്കാറ്റായി മാറി ഈ സീസണിലെ ആദ്യ ചുഴലിക്കാറ്റാണ് ഇത് ഇന്ന് വൈകിട്ടോടുകൂടി മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ അസാനി ചുഴലിക്കാറ്റ് രൂപപ്പെടുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപേ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു അസാനി ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത കേരളത്തെ നേരിട്ട് ബാധിക്കില്ല എങ്കിലും സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നു ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത കിഴക്കൻ മേഖലകളിൽ കൂടുതൽ മഴ ഒഡീഷ അസാനി ചുഴലിക്കാറ്റ് എത്തുമെന്നാണ് നിഗമനം പിന്നീട് ഇത് ഒഡീഷ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത മറ്റന്നാളോടുകൂടി മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും ബംഗാൾ ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയവർ സുരക്ഷിത തീരങ്ങളിലേക്ക് മാറണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് അസാനി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു അടുത്ത മൂന്ന് ദിവസം കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നാളെ വൈകിട്ടോടുകൂടി അസാനി ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് അടുക്കുമെങ്കിലും കര തൊടാതെ കടന്നുപോകും തിങ്കളാഴ്ച ആന്ധ്രയുടെ തീരമേഖലയിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട് തീരമേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി തുടങ്ങി വടക്ക് പടിഞ്ഞാറൻ ദിശയിലാണ് അസാനിയുടെ ഇപ്പോഴത്തെ സഞ്ചാരപാത പശ്ചിമ ബംഗാളിലും കൊൽക്കത്തയിലും മഴ മുന്നറിയിപ്പുണ്ട് ആശങ്കപ്പെടാനില്ലെന്നും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നും സർക്കാർ വ്യക്തമാക്കി ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്ത് വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണ് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മുൻകരുതൽ നടപടികൾ ജനങ്ങൾ സ്വീകരിക്കണമെന്ന അറിയിപ്പുമുണ്ട്